ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലനജക് ക്രിയേഷൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ ആണ്. അപ്പൊ അത് നമുക്ക് പൊറോട്ടയുടെയും ഞാനിന്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാനായിട്ട് നമുക്ക് ഇച്ചിങ്ങോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ഹരിയാലി ചിക്കൻ എന്ന് പറഞ്ഞ് ഗ്രീൻ കളറിലുള്ള ചിക്കൻ കറിയാണ് ചെയ്യണത്. അപ്പൊ അതിന് വേണ്ടുന്ന ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ താളിക്കണം. അത് താളിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് ഞാൻ ഓരോ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് 3 സവാള, വലിയ സവാളയാണ്, 3 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 പച്ചമുളക്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുള്ളൂ. കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. വേറെ നമ്മൾ ഇതിൽ ചില്ലി പൗഡറൊന്നും യൂസ് ചെയ്യണില്ല. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് മുഴുവനായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അല്ല ഇനി ഇതിന് പകരം പൊടി എടുക്കേണ്ടവർക്ക് പൊടികൾ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 2-3 ചെറിയ കഷ്ണം പട്ട, പിന്നെ 4-5 ഗ്രാമ്പൂ, 4 ഏലക്ക. ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പും ബദാമും. ഇതിലെ അണ്ടിപ്പരിപ്പ് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്, ബദാം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ബദാം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അണ്ടിപ്പരിപ്പ് മാത്രമായാലും മതി. അത് കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്, ഒരു ടേസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി എടുത്താലും മതി. ഇതെല്ലാം കൂടി എന്തായാലും നമ്മൾ ഒരുമിച്ച് അരക്കണതാണ്. പിന്നെ ഇത് നമുക്ക് വഴറ്റാനായിട്ട് നോക്കാം. വെജിറ്റബിൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നമ്മുടെ ഡിഷ് അല്ലാത്തതുകൊണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പൊ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ആദ്യം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, അതിന്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും മുഴുവനോടെയാണ് ഇടുന്നതെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഇതൊന്ന് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് മുഴുവൻ അടിയിൽ പിടിച്ചിങ്ങനെ പിടിച്ചിരിക്കുള്ളൂ, പേസ്റ്റ് ആയിപ്പോവും. അപ്പൊ നമുക്ക് മുഴുവനോടെ ഇടാണെങ്കിൽ ഇപ്പൊ തന്നെ സവാളയും പച്ചമുളക് ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് സവാള ഇട്ട് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിയും പെരിഞ്ചീരകവും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചത് ചൂടാറിയിട്ട് അല്ല താളിച്ചത് ചൂടാറിയിട്ടുണ്ട്. അത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇടേണ്ടത് 1 പിടി പുതിനേരല. നന്നായി നമ്മൾ ചുറ്റി പിടിക്കുമ്പോൾ 1 പിടി പുതിനേരല. പിന്നെ വേണ്ടത് മല്ലിയില. മല്ലിയില കുറച്ച് അധികം വേണം, ഒരു 2-3 പിടി ആവാം. ഇതാണ് ഈ ചിക്കന് ഗ്രീൻ കളറ് തരുന്ന ഐറ്റം. ഈ 2 ഇലകൾ ചേർക്കുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ചില്ലി പൗഡർ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും, 1/4 കപ്പെങ്കിലും വെള്ളം വേണ്ടി വരും. അത് ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ച് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ 2-3 പീസ് ഗ്രാമ്പൂ, 2-3 പീസ് പട്ട, പിന്നെ കുറച്ച് ഉലുവ, അധികമില്ല, 1/2 ടീസ്പൂൺ ഉലുവ, ഇത്ര ഇട്ടിട്ട് ആദ്യം പൊട്ടിച്ചെടുക്കണം.
അതിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരുംജീരകവും, അതായത് നമ്മുടെ ക്യുമിൻ സീഡും ഫെനൽ സീഡും രണ്ടും എടുത്തിട്ടുണ്ട്, രണ്ടും അര ടീസ്പൂൺ വീതം, അതും ഇതിലേക്ക് ഇട്ട് പൊട്ടിക്കും. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതാ നമ്മൾ ചിക്കൻ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ചിക്കനിലേക്കുള്ളതും ആ മസാലയിലേക്കുള്ളതും കണക്കാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ചെടുത്ത ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ വെള്ളവും എന്തൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റിൽ പൊടിയാതെ ചിക്കൻ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. പുതിനയുടെയും മല്ലിയിലയുടെയും കാഷ്നട്ടിൻ്റെ ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ആ മിക്സിയിലുള്ള ഗ്രേവി കഴുകിയെടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇതാ നമ്മുടെ ചിക്കൻ 5 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സി കഴുകിയിട്ടുള്ള ആ ഗ്രേവി ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ വെക്കുമ്പോൾ അധികം ഭയങ്കര അധികമായിട്ട് ഗ്രേവി ഇല്ലാത്തതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻമ അപ്പോഴാണ് ഗ്രേവി നന്നായി പിടിച്ചിരിക്കുള്ളൂ. വെള്ളം അധികമായി കഴിയുമ്പോൾ ഗ്രേവി അതുമ പിടിച്ചിരിക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് കുറവുള്ളതാണ് നല്ലത്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റോളം മൂടി വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ഇളക്കുക, പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയാവും. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്. അത് നമ്മൾ വെക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്ര പിടിക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചൊന്നു വരും, ഗ്രേവി അവിടെ പിടിച്ചിരിക്കും. നമുക്ക് മൂടി വയ്ക്കാം. അതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അരികിലെല്ലാം നല്ല ബ്ലാക്ക് കളറായി നിൽക്കുന്നത് എണ്ണ തെളിഞ്ഞ് വന്നതാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റർ ബ്രോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിതാ ഗ്രീൻ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ടേസ്റ്റർ ബ്രോനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അടിപൊളി ഗ്രീൻ ചിക്കൻ ആണ്. അപ്പൊ പുതിനയിലയുടെയും മല്ലിയിലയുടെയും കാഷ്നട്ടിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കണതിനായിട്ടും വളരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി വരുന്നാല് എല്ലാവർക്കും ബൈ.